ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി ഈശോ സുവിശേഷം 12:18. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വാക്കുകളാണ്. ആരെക്കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്? ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. എൻ്റെ ദാസനാണ്, ഇനി എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവരാണ്. പിതാവായ ദൈവം ഈശോയെക്കുറിച്ച് പറയുന്നതായിട്ടാണ് നമ്മളിത് കാണുന്നത്. സ്നേഹമുള്ളവരെ, ഈശോ നമ്മളെക്കുറിച്ച് ഈ കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. എന്നെക്കുറിച്ച് ഈശോ പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകളേത്? പക്ഷേ നമ്മളൊക്കെ ഈശോയെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറയിക്കാനായിട്ട് സന്നദ്ധമാകുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ഈശോയ്ക്ക് ഒരിക്കലും ഈ ഒരു കാര്യം പറയാനായിട്ട് പറ്റത്തില്ല. ഈശോയുടെ ദാസനായിട്ട് ഞാൻ മാറണമെങ്കിൽ അവൻ്റെ ഹിതം, അവൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിറവേറ്റാനായിട്ട് പറ്റണം. പിന്നീട് ഞാനല്ല ഉള്ളത്, മറിച്ച് എൻ്റെ ഈശോയാണുള്ളത്. ഈശോയെ സംബന്ധിച്ച് അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് അവൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, മറിച്ച് പിതാവായ ദൈവം അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർണ്ണ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കാനായിട്ടാണ്. അവനതിനെ തയ്യാറാകുമ്പോൾ അവനെ സഹായിക്കാനായിട്ട് ആത്മാവ് കടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കും. ഞാൻ ദൈവഹിതം നിറവേറ്റാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ തടസ്സങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, രോഗങ്ങളുണ്ടാകും, സഹനങ്ങളുണ്ടാകും. പക്ഷേ ആ സഹനങ്ങളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ ഉറപ്പായിട്ടും നമ്മളെ സഹായിക്കാനായിട്ട് ആത്മാവ് നമ്മുടെ ചുറ്റുമുണ്ട്. ആത്മാവ് നമ്മളെ പ്രസാദിച്ചിരിക്കും. ദൈവത്തിൻ്റെ അഭിഷേകം ലഭിച്ചവരാണ് നമ്മളെല്ലാവരും. സ്തൈര്യലേപനം എന്ന് പറയുന്ന ഊദാശയിലൂടെ ആത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചവരാണ്. അവൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷേ നമുക്കത് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. സ്നേഹമുള്ളവരെ, ഈശോയ്ക്ക് നമ്മളെക്കുറിച്ച് പറയാൻ പറ്റണം, ദേ എൻ്റെ ദാസന, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവന, അതേ ഇവൻ അല്ലെങ്കിൽ ദേ ഇവള് എന്ന് പറയാനായിട്ട് പറ്റണം. അങ്ങനെ പറയണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റണം. നാം നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് പരിത്യജിക്കണം. എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ താല്പര്യങ്ങളും എന്നിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ എനിക്കൊരിക്കലും ദൈവത്തിൻ്റെ ദാസനായിട്ട് തീരാൻ പറ്റില്ല. അവന് പ്രിയപ്പെട്ട മകനായിട്ട്, മകളായിട്ട് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഇഷ്ടങ്ങളാണ്. സ്നേഹമുള്ളവരെ, ഈ നോമ്പിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ത്യജിക്കാനായിട്ട്, ഒന്ന് വിട്ടുകൊടുക്കാനായിട്ട് പറ്റണം. എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ താല്പര്യങ്ങളുമൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട്, അവൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട്, അവന് പ്രിയപ്പെട്ടവനായിട്ട്, അവൻ്റെ ദാസനായിട്ട് തീരുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.